കോഴിക്കോട് ബേപ്പൂരിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ മൂന്ന് പേർ പിടിയിൽ. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ നാട്ടുകാരെ കാണിക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വീടുകളുടെ പരിസരത്ത് സംശയാസ്പദമായി കണ്ടതിന് കഴിഞ്ഞ ദിവസം രാമനാട്ടുകര സ്വദേശി പ്രതീഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇയാളെ കാണാൻ സ്റ്റേഷനു മുന്നിൽ നിരവധി പേർ തടിച്ചുകൂടിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. യുവാവിനെ കാണണമെന്ന് നാട്ടുകാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും കയ്യേറ്റം ഭയന്ന് പോലീസുകാർ കൂട്ടാക്കിയില്ല. കുറച്ചുനാളുകളായി പ്രദേശത്ത് തലവേദന സൃഷ്ടിച്ച ആളെ കാണാതെ മടങ്ങില്ലെന്ന് നാട്ടുകാരും നിലപാടെടുത്തു. ഞങ്ങൾ ഉറക്കം ഇവരെ പിടിക്കാനും വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പക്ഷെ എന്തായില്ല, ഇവരെ പിടുത്തം കിട്ടുന്നില്ല. വ്യത്യസ്ത ഇടങ്ങളിൽ യുവാവിനെ സ്ത്രീകൾ ഉൾപ്പെടെ കണ്ടിരുന്നു. ശല്യം സഹിക്കാതെ വന്നതോടെയാണ് പരാതി നൽകിയത്. ശല്യം ഭയങ്കര സജീവം രണ്ടൊരു മാസോളായി ഇപ്പൊ നമ്മുടെ ഏരിയയിൽ ഫുള്ളായിട്ട് ബേപ്പൂർ പ്രദേശം മൊത്തമായിട്ട് ഈ കള്ളന്റെ ശല്യം എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് ഒരു 10:30 to 12 ആയതുകൊണ്ടാണ് ഈ കള്ളന് മതിലിന്റെ മേലെ ഈ ബെഡ്റൂം അതേ മറ്റേ ബാത്റൂമിന്റെ മേലെല്ലായിട്ട് ശല്യം ചെയ്യുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ലാത്തി വീശി. ഇതോടെ സ്റ്റേഷന് മുന്നിൽ കൂടെ നിന്നവർ അക്രമാസക്തരാകുകയായിരുന്നു. എന്നാൽ മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിച്ചവരെയാണ് ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മനോരമ ന്യൂസ് കോഴിക്കോട്.